നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ നോബൽ പുരസ്കാര പ്രഖ്യാപനങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. വൈദ്യശാസ്ത്രത്തിന് ഡേവിഡ് ജൂലിസിനും ആദം പാറ്റ്പൂറ്റിയനുമാണ് പുരസ്കാരം ലഭിച്ചത്. ഊഷ്മാവും സ്പർശവും തിരിച്ചറിയാൻ സഹായിക്കുന്ന റിസപ്റ്ററുകളെ പറ്റിയുള്ള പഠനത്തിനാണ് ഇരുവർക്കും പുരസ്കാരം ലഭിച്ചത്. ചൂടും തണുപ്പും സ്പർശനവും തിരിച്ചറിയാനുള്ള കഴിവിൻ്റെ സഹായത്തോടെയാണ് ചുറ്റുമുള്ള ലോകത്തെയും ജീവിതത്തെയും നമ്മൾ മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ശരീരം ഊഷ്മാവും സ്പർശനവുമെല്ലാം തിരിച്ചറിയുന്നതെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുകയാണ് ഇരുവരും ചെയ്തതെന്നാണ് പുരസ്കാര സമിതി അറിയിച്ചിരിക്കുന്നത്. ഓട്ടപ്രദക്ഷിണത്തിൻ്റെ മറ്റൊരു നിരീക്ഷണം എന്ന് പറയുന്നത്, പാൻഡോറ പേപ്പർ കള്ളപ്പണ വെളിപ്പെടുത്തലുകളിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് ചെയർമാന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം. റിസർവ് ബാങ്ക്, ED, ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിറ്റ് പ്രതിനിധികളും അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും. മാധ്യമപ്രവർത്തകരുടെ അന്താരാഷ്ട്ര കൂട്ടായ്മ നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ത്യയുൾപ്പെടെ 91 രാജ്യങ്ങളിലെ പ്രമുഖരുടെ കള്ളപ്പണ നിക്ഷേപ വിവരങ്ങൾ പുറത്തുവന്നത്. ഇന്ത്യയിലെ വ്യവസായികൾ, രാഷ്ട്രീയക്കാർ തുടങ്ങിയവരെല്ലാം പട്ടികയിലുണ്ടാകും. ക്രിക്കറ്റ് താരവും മുൻ രാജ്യസഭാ MPയുമായ സച്ചിൻ ടെണ്ടുൽക്കർ, ഭാര്യ അഞ്ജലി, ഭാര്യ പിതാവ് ആനന്ദ് മേത്ത എന്നിവർ ബ്രിട്ടീഷ് വിർജിൻ ഐലൻഡിൽ നിക്ഷേപം നടത്തിയെന്ന് പാൻഡോറ പേപ്പർ വെളിപ്പെടുത്തിയിരുന്നു. അടുത്ത വാർത്ത എന്ന് പറയുന്നത്, ആഡംബര കപ്പലിലെ ലഹരി വിരുന്ന് കേസിൽ അറസ്റ്റിലായ ഷാരൂഖ് ഖാന്റെ മകൻ ആര്യൻ ഖാൻ ഉൾപ്പെടെയുള്ളവരെ മുംബൈ കോടതി 3 ദിവസത്തെ NCB കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ആര്യൻ ഖാനെ കൂടാതെ അർബാസ് മർച്ചൻ, മൂൺമൂൺ ധമേച്ചി എന്നിവരെയാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. 3 ദിവസത്തെ കസ്റ്റഡി മാത്രമാണ് കോടതി അനുവദിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് കസ്റ്റഡിയിൽ വിട്ടുന്നതെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണുള്ളത്. ഈ സാഹചര്യത്തിൽ പ്രതികളുടെ കസ്റ്റഡി അന്വേഷണ സംഘത്തിന് ആവശ്യമാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യാന്തര ലഹരി മാഫിയയുമായി ആര്യന് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ ഫോണിൽ നിന്നും ലഭിച്ചുവെന്നും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതില്ലെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ NCB വ്യക്തമാക്കിയിട്ടുണ്ട്. സംഘാടകർ തന്നെ അതിഥിയായി ക്ഷണിച്ചതാണെന്ന വാദമാണ് ആര്യന്റെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത്. അതായത് ആര്യൻ ഇവിടെയെങ്ങും പുറത്തിറങ്ങില്ല എന്ന് സാരം. അടുത്തായി പറയുന്നത് ഇന്നത്തെ കോവിഡ് കേസുകളാണ്. സംസ്ഥാനത്തുനിന്ന് 8850 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 74871 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 149 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.